പക്ഷെ ഇതെല്ലാവർക്കും വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സൈക്കിക് ആയിട്ടുള്ള ആളുകൾ, ഈ സൈക്കിക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അതെ ആരാണ്, അവരെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അത് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അർത്ഥമുള്ളത്. ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, മൊത്തത്തിൽ സെൻസിറ്റീവ്. ഇമോഷൻ എന്ന വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കത്തില്ല. ഇമോഷനും കോഗ്നിഷനും അല്ലെങ്കിൽ ഇന്റലിജൻസും എല്ലാം ലിങ്ക്ഡ് ആണ്. പൊതുവെ കലാവാസന കൂടുതലുള്ളവർക്ക് ഈ സൈക്കിക് സെൻസിറ്റിവിറ്റിയും കൂടുതലായിരുന്നു പൊതുവെ. സാർ, ഈ കലാവാസനയുള്ള ആളുകൾക്ക് ഈ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കലാകാരന്മാർക്ക് എല്ലാം ഇത്തരത്തിലുള്ള ഒരു ഈ അദൃശ്യമായ ഒരു എനർജി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ ഏബിൾ ആയിരിക്കുമോ? ഈ കലാവാസനയും ഈ കല ഒരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നതും ഒന്നല്ല. ഈ വളരെ അറിയപ്പെടുന്ന പല കലാകാരന്മാർക്കും കലാവാസന വലിയ കൂടുതൽ തോതിലൊന്നും വേണമെന്നില്ല. അതേസമയത്ത് തന്നെ വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് നടക്കുന്ന ചില ആളുകൾക്ക് ആർട്ടിസ്റ്റിക് ടെമ്പർമെൻ്റ് കൂടുതലായിരിക്കും, അങ്ങനെയും വരാം. അപ്പോൾ ഈ കല ഒരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നതും ഈസ്തറ്റിക് ടെമ്പർമെൻറ്റും ഒന്നല്ല. ഇപ്പോൾ കല ഉണ്ടാക്കുന്നതും കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ലേബലിൽ വലിയ കാര്യമില്ല. അപ്പോൾ ഈസ്തറ്റിക് ടെമ്പർമെൻ്റ് ഉള്ളവർ സൗന്ദര്യം കാണുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ സൈക്കിക് സെൻസിറ്റിവിറ്റിയും കൂടുതലായിരുന്നു. ഇത് മൊത്തത്തിൽ ഒരു സെൻസിറ്റിവിറ്റിയാണ്. ഇപ്പം ആ ഒരു പവർ നമുക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു സൈക്കിക് ഇതുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു പവർ ഉണ്ട് എന്നുള്ളത്? കലാവാസന ഉള്ളവർക്ക് സാധാരണ സംഗീതം വളരെ ഇഷ്ടമായിരിക്കും. അവർക്ക് അതിൽ ട്രെയിനിങ് ഒന്നും വേണമെന്നില്ല. അവർക്ക് ഈ ചിത്രരചനയിൽ താല്പര്യം കാണും, പടം വരയ്ക്കാനോ പടം വരയ്ക്കുന്നത് കാണാനോ ഒക്കെ താല്പര്യം കാണും, നൃത്തത്തിൽ താല്പര്യം കാണും. മൊത്തത്തിൽ അവർ ഈ സൗന്ദര്യ ബോധമുള്ളവരായിരിക്കും എന്നുള്ളതാണ് മെയിൻ. അല്ല, അവർക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് ഈ അതീന്ദ്രിയ ജ്ഞാനം എന്നാണല്ലോ പറയുന്നത്, അതായത് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം നമുക്ക് നേരത്തെ ഒരു സെൻസ് കിട്ടുന്നു, ഒരു ഇമ്പൾസ് കിട്ടുന്നു, ഓക്കെ ഇങ്ങനെ ഇത് നടക്കാൻ പോകുന്നുണ്ട്, ഇവിടെ ഒരു മരണം നടക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഇമ്പൾസ് കിട്ടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി? ഇപ്പോഴത്തെ ഒരു തിയറി അനുസരിച്ച് അത് ഫിസിക്സുകാരും ഇതിനോട് യോജിക്കുന്നു. അതായത് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഇപ്പോഴേ ഉണ്ട്, അതിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ വർത്തമാനത്തിലേക്ക് ട്യൂണ്ടാണ്, നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ സെൻസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ഈ സംസാരത്തിലാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ വളരെ സൈക്കിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിനിടയ്ക്ക് തന്നെ ഇവിടെ മുമ്പ് നടന്ന കാര്യങ്ങളോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളോ ഒക്കെ അവരുടെ മനസ്സിൽ കയറി വന്നതാണ്. അതായത് അവരുടെ മനസ്സ് ഫ്രീയാണ്, അവർക്ക് ഉള്ളിൽ ഭയം കുറവാണ്, അതുകൊണ്ട് അവരുടെ മനസ്സിന് ഇപ്പോഴത്തെ വർത്തമാനത്തിനെ വിട്ട് ഭൂതകാലത്തിലേക്കോ ഭാവികാലത്തിലേക്കോ എത്തി നോക്കാൻ കഴിഞ്ഞെന്ന് വരും. അത് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ് പലപ്പോഴും, പ്രത്യേകിച്ച് ഒരു പുതിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഭൂതകാലത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പോ അല്ലെങ്കിൽ 10 വർഷം മുമ്പോ നടന്ന കഥകളിലേക്കല്ല, അതായത് ഒരു പക്ഷേ അവരുടെ പാസ്റ്റ് ലൈഫ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിൽ എന്ത് നടന്നു എന്നതുപോലും അറിയാൻ കഴിയും ഇത്തരത്തിൽ സൈക്കിക് ആയിട്ടുള്ള ആളുകൾക്ക്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പോ ആര്യ ഇവിടെ ഇരിക്കുകയാണ്. ആര്യ ഇവിടെ വന്നപ്പോ ആര്യ വളരെ സൈക്കിക് ആണെങ്കിൽ പണ്ട് ഇവിടെ ഇവിടെ എങ്ങനെയായിരുന്നു അത് ചിലപ്പോൾ മനസ്സിൽ ഫ്ലാഷ് ചെയ്തെന്ന് വരാം. പ്രത്യേകിച്ച് ഇവിടെ വൈകാരിക വിക്ഷോഭം ഉണ്ടാകുന്ന ഏതെങ്കിലും സംഭവം പണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കും, ആ യുദ്ധത്തിൻ്റെ സീൻസ് ചിലപ്പോൾ മനസ്സിൽ ഫ്ലാഷ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇനി കുറേ വർഷം കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും ഒരു ദുരന്ത സംഭവം നടക്കാൻ പോകുന്നു എന്ന് വിചാരിക്കും,
അപ്പോൾ അത് ചിലപ്പോൾ മനസ്സിൽ ഫ്ലാഷ് ചെയ്യുന്നു, അത് ചിലപ്പോൾ ആര്യ അങ്ങ് ഇഗ്നോർ ചെയ്തെന്ന് പറയാം. കാരണം വർത്തമാനത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്തെന്ന് വരാം. പക്ഷേ ചില സൈക്കിക്കായിട്ടുള്ള ആളുകൾ അത് അത് പിടിച്ച് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് അത് കൂടുതൽ ശക്തമായിട്ട് അത് കണ്ട് അത് ഫോർമലായിട്ട് പ്രഡിക്ഷനായിട്ടൊക്കെ പറഞ്ഞെന്നും വരാം. അപ്പം സാർ നേരത്തെ പറഞ്ഞു, ഈ പാസ്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ അത് നമുക്ക് നേരത്തെ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത്, ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പം എന്താണെങ്കിലും ഈ നടക്കാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു ആളെ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു, അത് അവിടെ എക്സിസ്റ്റ് ആണ്, എനിക്കതൊരു വിഷൻ ഉണ്ടാകുന്നു, അത് നടക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ല. ഈ സംഭവങ്ങളൊക്കെ നേരത്തെ, അതായത് നടക്കാൻ പോകുന്നുണ്ട് എന്ന് എവിടെയോ എഴുതപ്പെട്ടതുപോലെയാണ് എന്നാണോ? അതെ, അങ്ങനെ തന്നെയാണ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ പല ലെവലിലുണ്ട്. ഈ വളരെ അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ എനിക്ക് കാണാൻ ഇട വന്നിട്ടുണ്ട്. അവരെ ഇതൊരു ശാപമായിട്ടാണ് കാണുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയാൽ അവരെ എങ്ങനെ മരിക്കും, ഇപ്പം മരിക്കും എന്നൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് വരും. അല്ലെങ്കിൽ നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാം, അറിഞ്ഞാൽ കഴിയാൻ. പക്ഷെ അവരങ്ങോട്ട് നോക്കുകയില്ല. അവരുടെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് തന്നെ ഈ ഈ ഒരു സെൻസിറ്റിവിറ്റി അവരങ്ങ് സപ്രസ് ചെയ്ത് കളയും. കാരണം നമ്മൾ നടക്കാൻ പോകുന്ന എന്താണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഭയങ്കര കോൺട്രഡിക്ഷനിൽ ചെന്ന് ചാടും. പിന്നെ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്, എല്ലാം പ്രിഡിറ്റർമെൻ്റ് ആണെങ്കിൽ പിന്നെ എന്നൊക്കെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ചെന്ന അവസാനം ഒരു പാരഡോക്സ് ആയി മാറും ലൈഫ്. അതുകൊണ്ട് അവരത് നോക്കാറില്ല. പിന്നെ അല്പമൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് നടക്കാൻ പോകുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് വരും. അല്ലെങ്കിൽ അവർ വേണമെന്ന് വെച്ചിട്ടല്ല, അവരുടെ മനസ്സിൽ ഇത് വന്നെന്ന് വരും. സാറിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചതാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത്തരത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു ബസ്സിൽ പോവായിരുന്നു. അതിൽ ഒരാൾ മയങ്ങിപ്പോയപ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ആ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബസ് ആക്സിഡന്റിൽ പെടുവെന്നുള്ളത്. അപ്പൊ ആ വ്യക്തി കൂടെയുള്ള ആളോട് പറയുന്നു, നമുക്കിവിടെ ഇറങ്ങാം, ഇതിപ്പോ ആക്സിഡന്റിൽ പെടുവെന്നുള്ളത്. അങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവരവിടെ ഇറങ്ങുന്നുണ്ട്, ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അവർ മറ്റൊരു ബസ്സിൽ യാത്ര തുടരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്കൊരു ന്യൂസ് കിട്ടുന്നു, അതായത് ഈ ബസ് ആക്സിഡന്റിൽ പെട്ടു എന്നുള്ളത്. അപ്പം അതാണ് ഈ ഒരു സൈക്കിക് എബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എബിലിറ്റി എന്നുള്ളതിനേക്കാളും സെൻസിറ്റിവിറ്റി എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിലമതിക്കുന്നതും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ്. ഇതങ്ങനെയല്ല, ഇത് കൂടുതലുള്ളവർ ഇത് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഇത് ഫ്യൂച്ചർ അറിയാനായിട്ട്, ഭാവി അറിയാനായിട്ട് പ്രകൃതി ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് ഇക്വിറ്റർ പറയുന്നത്. അതുകൊണ്ട് അവർ ഭാവി നോക്കാറില്ല. അപ്പം ഈ ഒരു വിഷയം ഈ അസ്ട്രോളജിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളെങ്കിലും വിശ്വസിക്കാം. അതായത് ഇപ്പം ഈ ചില ജ്യോതിഷന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ ആ ജ്യോതിശാസ്ത്രം എന്നുള്ളതിനെ അത്തരത്തിൽ തന്നെ വിശ്വസിക്കണം, വിശ്വാസത്തിൽ എടുക്കണം എന്നുള്ള ഒരു ധ്വനി കൂടി അതിൽ വരില്ലേ? ഞാൻ ഈ ഫീൽഡിൽ കുറെ അധികം റിസർച്ച് ചെയ്താണ്, കുറെ ആശുപത്രികളിൽ പോയി ഈ നിയോനേറ്റൽ ഡെത്ത് കേസസിന്റെ ബർത്ത് ടൈം ഒക്കെ എടുത്തു, നോർമൽ ബർത്തിൻ്റെ ഡേറ്റൊക്കെ എടുത്തു, ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഈ എൻ്റെ റിസർച്ചിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ അസ്ട്രോളജേഴ്സ് ചിലപ്പോൾ ശരിയായിട്ടുള്ള ഫലങ്ങൾ പറയും. ഇത് അവരുടെ ഇൻട്യൂഷനിൽ കൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഗ്രഹനിലയ്ക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ആളും ഈ പറയുന്ന ജ്യോതിഷനും തമ്മിലുള്ള ആ ബന്ധം ക്രിയേറ്റ് ചെയ്യാനും അത് ഉറപ്പിക്കാനും ഈ ഹൊറോസ്കോപ്പ് വളരെ സഹായിക്കും. അതായത് ഹൊറോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്ലാനറ്ററി പൊസിഷൻസൊക്കെ ആണത്. അപ്പോൾ ഇത് ഇത് അപ്പോൾ ഈ വരുന്ന ആളുടെ മനസ്സൊരു പ്രത്യേക രീതിയിൽ ഓപ്പണപ്പ് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാകും, ആ ബന്ധത്തിൽ കൂടെയാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ജ്യോത്സ്യൻ വെറുതെ പുസ്തകം മാത്രം പഠിച്ചിട്ട് പറഞ്ഞാൽ ശരിയാകില്ല, അത് ഇൻട്യൂഷൻ കൂടെ ഉണ്ടെങ്കിലേ ശരിയാവും. പിന്നെ ഇത്
ഈ പുസ്തകം കാണാതെ പഠിച്ച് ഫലം പറയുന്നതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളും ഉണ്ടാകും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു, ഒരു ലേഡിയായിട്ടാണ്. അപ്പോൾ ആ ലേഡി ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് പറയും, ഇന്നിപ്പോൾ വ്യാഴനും ശനിയും ഇങ്ങനെ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒന്ന് മാറി വളർന്നു വരാൻ പോവാണ്, ഇന്ന് ദയവായിട്ട് ആർക്കും പണം കൊടുക്കുകയോ പണം വാങ്ങിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇയാൾ വീട്ടിലെ സെർവൻറ്റിന് വളരെ അത്യാവശ്യമായിട്ട് വരെ പണം ആവശ്യമുണ്ടായിരുന്നു, ഇവർ കൊടുക്കാൻ ഇയാൾ കൊടുക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇയാളുടെ ലവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തില്ല, ഇന്നിപ്പോൾ പണം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ സ്ത്രീയോട് പറഞ്ഞ് നാളെ പണം തരാം. അപ്പോൾ പിറ്റേ ദിവസവും ഈ ലവർ ഫോൺ ചെയ്തു, ഈ പൊസിഷൻ മാറിയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, ഇന്ന് വേണമെങ്കിൽ പണം വാങ്ങിച്ചോ പക്ഷെ അങ്ങോട്ട് കൊടുക്കരുതെന്ന്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന് ലവറിനോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, എന്നെ ഇങ്ങനെ ഉപദേശിക്കണ്ട, എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് പണം കൊടുക്കണം, അത് ഞാൻ കൊടുക്കാനും പോകാൻ. അപ്പം അങ്ങനെ ഇവരുടെ ബന്ധവും തകർന്നു. അപ്പം ഈ പുസ്തകത്തിലുള്ളത് കാണാതെ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് മാറി. അപ്പോൾ ഈ ഭാവി അറിയാൻ സാധിക്കും, അത് കൂടുതൽ ഇൻട്യൂഷനിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇൻട്യൂഷൻ വർക്ക് ചെയ്യാനായിട്ട് ഈ ക്ലയൻറ്റും അസ്ട്രോളജറും തമ്മിലുള്ള ഒരു ബന്ധം വളരെ പ്രധാനമാണ്. ആ ബന്ധം ഉറപ്പിക്കാനായിട്ട് ഈ ഹൊറോസ്കോപ്പ്, ഈ ഗ്രഹനില സഹായകമാകും. ഇതാണ് എനിക്ക് തോന്നുന്നത്. സാർ, അപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നോസ്ട്രഡാമസ്, ബാബ വാങ്ക, ഈ രണ്ടാളുകളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, ഇവർ പറഞ്ഞ പ്രെഡിക്ഷൻസ് സത്യമായി ഭവിച്ചിട്ടുമുണ്ട്. അപ്പം ഇപ്പോഴാണെങ്കിൽ ബാബ വാങ്ക പറയുന്നുണ്ട് ഈ പുടിൻ്റെ അസാസിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ പ്രെഡിക്ഷൻസ് എങ്ങനെ കറക്റ്റ് ആവുന്നു? ഒരു പക്ഷേ അവർക്ക് ആ ഒരു സൈക്കിക് സെൻസിറ്റിവിറ്റി ഉണ്ട്, അവരതിനെ സപ്രസ് ചെയ്യാതെ അതിൽ കൂടുതൽ റിസർച്ച് ചെയ്തതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റിയെ വളർത്തിയെടുത്തതുകൊണ്ടുമാണോ അവർക്ക് ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? സാറിന്റെ ഒപ്പീനിയൻ എന്താണ്? ഇത് ഈ വേൾഡ് പ്രെഡിക്ഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇതൊക്കെ വരുന്നത്. അത് ഇവർ രണ്ടുപേരുമല്ല, വേറെ ഒരുപാട് പേര് ഈ ഇതുപോലെ വേൾഡ് പ്രെഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഈ പലരും വിചാരിക്കുന്നത് ഇവരാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഭാവി അറിഞ്ഞവരാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ ഇവരെക്കാളും കൂടുതൽ ആക്യുറേറ്റായിട്ട് ഭാവി അറിയാവുന്ന അറിഞ്ഞ ആളുകളുണ്ടായിരിക്കാം, പക്ഷെ അവരൊക്കെ മിണ്ടാതിരിക്കുകയുള്ളൂ. കാരണം ഈ നമ്മളൊരു കാര്യം പ്രിഡിക്റ്റ് ചെയ്തു അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും ഈ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇവർ ഈ വളരെ കൃത്യമായിട്ട് ഭാവി അറിഞ്ഞാലും അത് വെളിപ്പെടുത്താതെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നോസ്ട്രഡാമസ് എന്ന് പറയുന്ന ആൾ, അയാളെപ്പറ്റി തന്നെ പല അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം, അയാൾക്ക് വളരെ കൃത്യമായിട്ട് ഭാവി അറിയാമായിരുന്നു, പക്ഷേ അയാൾ മനഃപൂർവ്വം അത് എല്ലാം റിവീൽ ചെയ്യാതെ വളരെ മിസ്റ്റേക്കായിട്ട് ഒരു പോയട്രി രീതിയിൽ ഈ പ്രെഡിക്ഷൻസ് എഴുതി വെച്ചു. അതിൽ ചിലതൊക്കെയാണ് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് ഹിറ്റ്ലറുടെ കാര്യം, ഹിസ്റ്റർ എന്നാണ് അയാൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ കുറച്ച് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നു, പക്ഷെ അയാൾ പറഞ്ഞ എല്ലാം ഒന്നും ശരിയായിട്ടില്ല. അതുപോലെ തന്നെ ബാബ വാങ്ക പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടില്ല. അതുകൊണ്ട് പുട്ടിൻ അസാസിനേറ്റ് ചെയ്യപ്പെടുമോ എന്നത് തീർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതൊന്നും അല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസ് ഈ വേൾഡ് ഇവൻറ്റ്സ് തന്നെ ആണോന്നില്ല, വളരെ നിസ്സാരമായ സംഗതികളായിരിക്കും, അതെല്ലാം വളരെ കറക്റ്റായിട്ട് നേരത്തെ കാണുന്ന ആളുകളുണ്ട്.